പരിപാടിയില് സംഘടിപ്പിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിക്ക് ജനങ്ങൾ എത്രമാത്രം അതിൽ തൽപരരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് വലിയ ഒരു ആശങ്ക തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് പരിസ്ഥിതി പ്രശ്നം. നമ്മുടെ കാലഘട്ടത്തിലൊന്നും കേൾക്കാത്ത രീതി ഈ നാടിനെ മുഴുവൻ ആശങ്കയായിക്കൊണ്ടിരുന്ന 4 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. പ്രളയം, ഓരോ വർഷവും പ്രളയമുണ്ടാകുന്നു, അത് തന്നെ ഉരുൾപൊട്ടലുകളുണ്ടാകുന്നു. നമ്മുടെ അറബിക്കടലിൽ നിരന്തരമായി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുന്നു, ചക്രവാത ചുഴികൾ ഉണ്ടാകുന്നു, നമ്മൾ പ്രതീക്ഷിക്കാതെ പെയ്യുന്ന മഴ, ഇപ്പോൾ വൃശ്ചിക വേലിയേറ്റം തന്നെ സംഭവിച്ച പല തീരദേശങ്ങളും എല്ലാം വെള്ളത്തിനടിയിലാവുന്ന സംഭവങ്ങൾ, അപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യം, അനിയന്ത്രിതമായ ചൂടും ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് മാറുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഭൂമിയെ എത്രമാത്രം മലിനീകരണപ്പെടുത്തി എന്നുള്ളത് ചിന്തിക്കേണ്ട, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എല്ലാം നമുക്ക് തോന്നുന്ന പോലെ നമുക്കെല്ലായിടത്തും വലിച്ചെറിഞ്ഞ് നമ്മുടെ പുഴകളെയും നമ്മുടെ നദികളെയും കുളങ്ങളെയും ജലാശയങ്ങളെയും എല്ലാം മലിനമാക്കും. ഇതൊക്കെ ജൈവ സമ്പത്ത് ഇല്ലാതെയാക്കി മൃഗങ്ങൾ വരെ ഇതിൻ്റെ ഒരു എല്ലാം അറിയാതെ കഴിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമില്ലാതെ നമ്മൾ ഈ ഭൂമിയോട് ചെയ്യുന്ന ക്രൂരത പല വിധത്തിൽ നമുക്ക് തന്നെ തിരിച്ചറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതെല്ലാം ഒരു ഭരണപരമായ നടപടികളായും അതല്ലാതെ ജനങ്ങൾക്കിടയിലും ഒരു അവബോധമുണ്ടാക്കിക്കൊണ്ട് ഈ നാടിനെ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളിങ്ങനെ എത്രമാത്രം ഒരു ആവേശത്തോടെ അല്ലെങ്കിൽ ജനങ്ങൾ എത്രമാത്രം വലിയ ഒരു ആശങ്ക സർക്കാരിൻ്റെ നടപടികൾ മാത്രമല്ല പൊതുജനങ്ങളുടെ പങ്കാളിത്തമാണ്. പൊതുജനങ്ങൾ ആ മാലിന്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഏതും ഔദ്യോഗികമായ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗം. നമുക്ക് ഈ നമ്മുടെ ചെറിയ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒന്നാണ് പ്രകൃതി. പക്ഷേ ഇന്ന് ആ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന പ്രകൃതിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് എല്ലാവർക്കും സംശയം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറുതെങ്കിലും പ്രവർത്തനങ്ങൾ വലിയ പ്രവർത്തനമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു പരിപാടികൾക്കും ഇത്തരമൊരു യാത്രയ്ക്കും എല്ലാം മുൻകൈ എടുത്തതിൻ്റെ സംസ്ഥാന ഭാരമായിട്ട് എല്ലാവരും ഞാൻ എല്ലാ മനോഭാവത്തോടും കാണുന്നത്.